ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിബീസ് വ്ളോഗ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ് പാവ്ലോവ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഒരു 175 ഗ്രാം ഐസിങ് ഷുഗറാണ് എടുത്തേണ്ടത്, പൗഡേർഡ് ഷുഗർ. പിന്നെ ഒരു 3 എഗ്ഗ് എടുക്കണം. അതിൻ്റെ അകത്ത് എഗ്ഗ് വൈറ്റ് മാത്രം മതി, നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ml ക്രീം എടുത്തിട്ടുണ്ട്, ഡബിൾ ക്രീം. പിന്നെ വേണ്ടത് അതിനാവശ്യമുള്ള ബെറീസ് വേണം നമുക്ക്. ഞാനിപ്പം സ്ട്രോബെറിയും റാസ്ബെറിയും ബ്ലാക്ക്ബെറിയാണ് എടുത്തേണ്. ബെറീസ് തന്നെ വേണം നിർബന്ധമെന്നുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം. നാട്ടിലിപ്പോൾ മാംഗോ അവൈലബിൾ ആയിട്ട് നമുക്ക് മാംഗോസ് എടുക്കാം, പാഷൻ ഫ്രൂട്ട് എടുക്കാം, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ ഞാനത് പറയാൻ വിട്ടുപോയി, ഒരു ടീസ്പൂൺ വൈൻ വിനെഗർ വേണം, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും വേണം. ഇതാ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ എഗ്ഗ് നമുക്കൊന്ന് അതിൻ്റെ നിന്ന് വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. യെല്ലോ വേണ്ട, ഇതിന് വൈറ്റ് മാത്രം മതി നമുക്കിതിന്. അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുത്ത എഗ്ഗ് വൈറ്റ് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്ത് ഒരു ഫ്രോത്ത് വരുന്നവരെ നമ്മളത് ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഷുഗർ ആഡ് ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് അത് ഫ്രോത്ത് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇതങ്ങനെ ഇത് ഫ്രോത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 175 ഗ്രാം ഐസിങ് ഷുഗർ, കാസ്റ്റർ ഷുഗറാണ് എടുത്തേക്കുന്നത്, പൗഡേർഡ് ഷുഗർ. അത് ഒന്നിച്ചൊരിക്കലും ഇട്ട് കൊടുക്കരുത്, അത് കുറച്ച് കുറച്ച് ഇട്ട് പിന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം. എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ, കാരണം അതിൻ്റെ ഉള്ളിലെ എയർ നന്നായിട്ട് ഇത് ചെയ്യാനായിട്ടാണ്, എയർ വരാനായിട്ടാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഈ ഷുഗർ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും അത് മേക്ക് ഷുവർ ചെയ്യണം, അത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്ത് ഇത് ബീറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റിഫാക്കി എടുക്കണം. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്ത് തിരിച്ചു പിടിച്ചാൽ ഒരിക്കലും അത് താഴെ പോകരുത്. ഇത് കണ്ട് ബീറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ ഞാനൊരു സ്പാറ്റുലയിൽ എടുത്ത് ഇതെടുത്തിട്ട് ഇത് ഇങ്ങനെ കമത്തി പിടിച്ചാൽ ഇത് താഴെ പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഒരു സ്റ്റിഫായിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് വൈൻ വിനെഗറും കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കോൺഫ്ലവർ, അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ വൈറ്റ് വൈൻ വിനെഗറും കൂടെ മിക്സ് ചെയ്ത് അത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബീറ്റ് എഗ്ഗ് എഗ്ഗും ഷുഗറും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തിട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇനി ബീറ്റ് ചെയ്യേണ്ട. ഇനി ഇത് ഫോൾഡ് ചെയ്ത് ഈ സ്പാറ്റിൽ വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ അത് മേക്ക് ഷുവർ ആയി ചെയ്യണം, അത് നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ആയിന്ന് മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബേക്ക് ചെയ്യാനുള്ള പേപ്പർ അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ഒരു ടിന്നിൻ്റെ ഒരു ഇത് അടി എടുത്തിട്ട് അതിൻ്റെ റൗണ്ടിൽ വരച്ചെടുക്കുവാണ്. അപ്പോൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ പാവ്ലോവയുടെ മിക്സ് വെക്കേണ്ടത്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഈ വരച്ച ഭാഗം അടിയിൽ പോകണം. അങ്ങനെ നമ്മൾ ട്രേയിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 4 സൈഡിലും കുറച്ച് ആ ബാറ്റർ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പേപ്പർ തെന്നി മാറിപ്പോകത്തില്ല നമ്മൾ വെക്കുമ്പോൾ. എന്നിട്ട് ആ റൗണ്ടിൽ നമ്മൾ ഈ മിക്സ്, ഇതിങ്ങനെ പെർഫെക്റ്റ് റൗണ്ടൊന്നും വരണമെന്നൊന്നുമില്ല. അങ്ങനെ ഇച്ചിരി ഷേപ്പ് മാറിയൊക്കെ ഇരിക്കുന്ന ഒരു ഡെസേർട്ടാണ്, പെർഫെക്റ്റ് റൗണ്ടൊന്നും വരണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാലും ഏകദേശം ഒരു റൗണ്ടിലായിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ അല്ലാണ്ട് വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു കുഴി പോലെ വരണം. അപ്പോൾ ആ കുഴിക്കകത്താണ് നമ്മൾ നമ്മുടെ ഫില്ലിങ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഇങ്ങനെ സ്പാറ്റല വെച്ചിട്ട് നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇനി ബേക്ക് ചെയ്യണം. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇനി ഇത് ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്യാം. ഞാൻ ഒരു മണിക്കൂറാണ് ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഗ്യാസ് ഓവനാണ്, എൻ്റെ ഗ്യാസ് മാർക്ക് 3-ൽ ഒരു മണിക്കൂർ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഇലക്ട്രിക് ഓവനാണെങ്കിൽ ഒരു 160°C ഒരു മണിക്കൂർ വെച്ച് ബേക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് ഓവനിൽ ഇരുന്ന് 1 അവർ കഴിയുമ്പോൾ ഓവൻ ഓഫ് ചെയ്തിട്ട് അത് ഓവൻ്റെ അകത്ത് തന്നെ വെക്കണം. അത് തണുത്ത് വരുന്നവരെ, നന്നായിട്ട് തണുക്കുന്നവരെ അത് ഓവനിൽ തന്നെ ഇരുന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ഓവനിൽ നിന്ന് വെളിയിലെടുക്കാറുള്ളത്. ഇപ്പോൾ ഇത് 2-3 മണിക്കൂറായി, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനത് വെളിയിലെടുത്തു. ഇനി നമുക്ക് ഇന്ന് ട്രെയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിട്ട് മാറ്റി കൊടുക്കാം. എൻ്റെ കയ്യിലോ കേക്ക് ബേസ് ഇല്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്കാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇത് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഈ ഫ്രൂട്ട്സ് കഴിച്ച് നോക്കിയപ്പം അതിന് ഭയങ്കര പുളിയായിട്ട് തോന്നി. അപ്പം ഞാനത് കുറച്ച് ഒന്ന് ഒരു സിറപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സ്ട്രോബെറി ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ അതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തിട്ട് നമുക്ക് കുറച്ച് റാസ്ബെറിയും ബ്ലാക്ക് ബെറിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. കാരണം അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായി പോകും. അപ്പം അതയച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് സിറപ്പ് പോലെ ആക്കി എടുക്കണം. എന്നിട്ടത് സിറപ്പ് തണുപ്പിച്ചെടുക്കണം. ഇനി ഫില്ലിങ്ങിലേക്ക് വേണ്ടിയുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 300 ml ഡബിൾ ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ സിറപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറുതെ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും കുഴപ്പം. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സിന് വെച്ച് പുളി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാവ്ലോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ഈസിയാണ് ഇത് ചെയ്യാൻ. നമ്മൾ ആഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ നല്ലൊരു ഡെസേർട്ടാണ്. ഇതിൻ്റെ ക്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസമേ, ബേസ് വേണമെങ്കിൽ തലേ ദിവസമേ ഉണ്ടാക്കി വെക്കാം. നമുക്ക് നല്ല ഫില്ലിങ് അന്നേരം ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കി. പെട്ടെന്ന് ഇത് ഫിനിഷായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe and share my channel. God bless you all. Bye.